ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഡി കിഡ് വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഡിസംബർ 31 ആണ് അപ്പോൾ നമ്മുടെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്താ ഇവിടെ ഒരുപാട് നമ്മൾ ഇന്നലെ രാത്രി കണ്ട മലയാളികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളിന്ന് ബ്രോ പേര് പറയോ ജാസിർ ജാസിർ കോഴിക്കോട് പിന്നെ ഇവിടെ ഉണ്ടോ കുറച്ച് പേര് അപ്പൊ നമ്മള് പോവാൻ നിക്കാണ് ബോർഡറിലേക്ക് പോണെന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കാണണ്ടെന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല അവിടെ പോയിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കാട്ടോ അപ്പൊ അതെ ഇവിടെ കുറച്ച് മലയാളി ചേട്ടന്മാരുണ്ട് ബ്രോ പേര് മിഥുൻ സുരേഷ് മലപ്പുറം ഗോവിന്ദ് കോഴിക്കോട് അവിടെ ആള് കിടക്കുന്നുണ്ട് കേട്ടോ ഹലോ ഷിഫാസ് കണ്ണൂർ കണ്ണൂർ ഓക്കെ ഇവരെല്ലാം നിങ്ങളെല്ലാം ജോലി ഒരു സ്ഥലത്ത് ചെയ്യുന്നവരാണല്ലേ ഓഹോ ഓക്കെ അപ്പൊ അതെ നമ്മള് പോവാൻ റെഡി ആയിട്ട് നിക്കാണ് നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ നോക്കട്ടെ അതെല്ലേ അപ്പൊ എന്നാ നമുക്ക് വിട്ടാലാ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണട്ടാ തനോത്മാതാ എന്ന് പറഞ്ഞ മന്ദിറിലേക്ക് നമ്മൾ പോണ വഴിയാണോ അത് ഏകദേശം ബോർഡറിന്റെ അടുത്താണ് അപ്പോ കണ്ടോ പോകുന്ന വഴിക്കൊരു കിട്ടിയില്ല സ്പോട്ട് കേട്ടോ മൊത്തം കണ്ടോ ഫുള്ള് മണലാണ് കേട്ടോ പക്ഷെ എന്താ പറയാ ഫുള്ള് ഇടയിലിടയിൽ ചെടികള് കാരണം അതിൻ്റെ ഒരു ഭംഗി അറിയുന്നില്ല എന്നുള്ളു കേട്ടോ പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണും മണല് മാത്രമായിട്ടുള്ള കുറച്ച് ഗ്യാപ്പുള്ളവർ കാണും ഈ ചെടികളില്ലെങ്കിൽ ഫുള്ള് മണൽ ഭാഗങ്ങളാട്ടോ ഈ കാണുന്നത് വേറെ വൈബായിട്ട് എന്തായാലും അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഈ മരുഭൂമി പോലത്തെ ഒരു പ്രദേശത്ത് കൂടെ നമ്മൾ പോകണേട്ടോ നോക്കി കഴിഞ്ഞോ ഫുള്ള് മണലാണേ വേറെ ലെവൽ എന്തായാലും സംഭവം അങ്ങനെ നമ്മുടെ ലൈഫിൽ മരുഭൂമി കണ്ടു ഇനി മഞ്ഞുമല കാണണം അതാണ് അടുത്ത ലക്ഷ്യം കേട്ടോ എന്തായാലും ഇത് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്തായാലും അപ്പൊ അങ്ങനെ നമ്മള് തനോത്മാതാ മന്ദിറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി ഇതിന്റെ അകത്തോട്ട് കേറാം അപ്പൊ ഇതാണ് തനോത്മാതാ മന്ദിർ ഓക്കെ BSF ഫുൾ നിയന്ത്രണത്തിലാണ് ഇവിടെ മൊത്തം നടക്കുന്നത് കേട്ടോ അതായത് ഇവിടെ ഓരോ ഷോപ്പുകൾ മുതല് ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ വരെ BSF ഒരു കീഴിലാണ് നടക്കുന്നത് ബാക്കി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് നമ്മള് മെയിൻ ആയിട്ട് കാണാൻ വന്ന ബോർഡറ് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന് വരുന്നവർക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്നാണ് പറയണേ കാറിന് വരുന്നവർക്ക് ഇവിടുന്ന് ആ ഭാഗത്തായിട്ട് പെർമിറ്റ് എടുക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് പെർമിറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പോവാൻ പറ്റൂ കേട്ടോ അത് കാരണം നമുക്ക് ബോർഡർ കാണാൻ യോഗമില്ല അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള ബാക്കി പാത്രങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പൊ ഇന്ത്യ പൊളിച്ചടിക്കിയ ഒരു ടാങ്കറാണ് അവിടെ ഇരിക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കാണാം പാകിസ്ഥാന്റെ ഒരു ടാങ്കറാണ് ഈ കാണുന്നത്
കേരളത്തിൽ കണ്ടത് മൊത്തം 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള ബാക്കി പത്രമാണ് ഈ കാണുന്നത്. അതായത് ഈ കാണുന്ന പീരങ്കി അതുപോലെ കാണുന്ന പ്ലെയിൻ ഇതൊക്കെ ആ യുദ്ധത്തിന് ഉപയോഗിച്ചതാണോ. അപ്പൊ എന്തായാലും ആ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയല്ലേ. അപ്പോ നോക്കിക്കഴിഞ്ഞാലേ ഈ പ്ലെയിനൊക്കെ 1971 യുദ്ധത്തിനാട്ടോ എത്രത്തോളം പഴച്ചൊന്നും ആലോചിക്കും. ഇപ്പൊ 2022 ആകാൻ പോകുന്നു. ഈ 1971 ഈ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ യുദ്ധത്തിന് ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റാന്ന് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. അതുപോലെ അന്ന് കാലത്ത് എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. അതായത് ആ യുദ്ധാന്തര കാലത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇന്ത്യൻ സൈന്യം വിജയിച്ചപ്പോള ഒരു ആഹ്ലാദമാണ് ആ കാണുന്നത്. അതായത് ഈ സ്ഥലങ്ങളിലൊക്കെയും പാകിസ്ഥാൻ ഇന്ത്യ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരാറുണ്ട്. ലോങ് വല ഈ ഒരു ഫോട്ടോ കണ്ടോ. ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അന്നുണ്ടായ ഒരു യുദ്ധത്തിൽ അവിടുത്തെ ആൾക്കാരെ മൊത്തം ഇതുപോലുള്ള പൈപ്പിൻ്റെ ഉള്ളിലാണ് കുറേ നാളവരെ താമസിപ്പിച്ചിരുന്നത്. കണ്ടില്ലേ, അതായത് കൽക്കട്ടയാണ് അന്ന് ഉണ്ടോ. നുഴഞ്ഞു പോകാതപ്പുള്ള സംഭവമാണ്. അതായത് ഇതിനിപ്പോൾ എവിടെയെങ്കിലൊക്കെ ആൾക്കാർ, അതായത് പാകിസ്ഥാൻ്റെ ആക്രമികൾ ഉണ്ടെങ്കിൽ ഇത് കൂടെ നുഴഞ്ഞു നുഴഞ്ഞു പോയിട്ടാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അത്. ഓ, ഇത് ഭയങ്കര സംഭവം കണ്ടിട്ട്. എന്തായാലും യുദ്ധാന്തര കാലത്ത് പൊളിഞ്ഞിട്ടുള്ള ഒരു ടാങ്കറാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് കാണാം നമുക്ക് പോയിട്ട്. അവിടെ ഒരു അംഗം വെട്ട് കണ്ടോ, കല്ലെടുത്തിട്ട് അമ്മ കുത്തി പൊളിക്കാൻ നിൽക്കും. ആ അങ്ങനെ കൊറേ ഡാക്കള്. സംഭവം അത് പാകിസ്ഥാന്റെയാണ്. ആ പാകിസ്ഥാന്റെ ടാങ്കറും കാര്യങ്ങളൊക്കെ അതും പറഞ്ഞിട്ട് ഇതൊക്കെ ആൾക്കാർക്ക് കാണണ്ടന്നെയല്ലേ. അതും ഒരംഗം വെട്ടാണ്. ഏകദേശം ഇവിടുന്ന് നേരെ ഇവിടെ ഉണ്ടോ, അതായത് ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ അങ്ങോട്ട് പോയാലാണ് പാകിസ്ഥാൻ ബോർഡർ കാണാൻ സാധിക്കുക. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, കാരണം ബൈക്ക് കടത്തി വിട്ടില്ലായിരുന്നു അങ്ങോട്ട്. എന്തായാലും അതൊരു സംഭവം, ഇവിടുന്ന് 13 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടാട്ടോ അവരോട് ഒരു ആക്രമണം നടത്തിക്കണേ. എന്തായാലും നമ്മുടെ ഇന്ത്യൻ സൈന്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമാധാനമായിട്ടിരിക്കണേ. നോക്കിയേ, ആ ഒരു സംഭവം പൊളിച്ചടിക്ക് വിട്ടുന്നുണ്ട് കേട്ടോ. ഇതും അവരുടെ തന്നെയാണ്. അവ 2021 അവസാനത്തെ സൺസെറ്റ് ആട്ടോ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് 2022 കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്ററോളം സമയത്തിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകട്ടോ ഇനി നേരെ. അപ്പോൾ ഇവിടെ നമ്മളൊരു നമുക്ക് ചെമ്മരിക്കൂട്ടം തന്നെ കാണാം കേട്ടോ. ചെമ്മരിക്കൂട്ടമുണ്ട് കുറച്ചുകൂടെ കാണാൻ. ഒക്കെ ഓടുക കേട്ടോ, കിട്ടുന്നില്ല. ഗംഭീര സ്ഥലമാണോ ഈ ഒരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചൂലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചൂലായിട്ട് ഉപയോഗിക്കുന്ന സെയിം സാധനം കേട്ടോ. ഇതിവിടെ ഇത് കൂട്ടിയിട്ടാണ് ഇവരിവിടെ ചൂല് പോലെ ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക തരം ചെടി. നാളായി ആഗ്രഹിക്കായിരുന്നു, അതായത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ മുകളിലൊക്കെ ഒന്ന് കയറണം, ഒന്ന് യാത്ര ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നടക്കാൻ പോവാണ്. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒട്ടകത്തിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ.
ഈ സംഭവം എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. അയ്യോ പെട്ടെന്ന് ആർന്നൊക്കെ എനിക്കിലും നടക്കലൊക്കെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബ്രോനെ കാണുന്നു വിചാരിക്കണു. അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഒട്ടകം. അങ്ങനെ നമ്മളെ ഒട്ടകത്തിന്റെ പുറത്ത് ഇങ്ങനെ നമ്മളെ ഒട്ടകത്തിന്റെ പുറത്ത് കേറിട്ടോ എന്തായാലും വേറെ ലെവലായിട്ടുണ്ട്. എപ്പോഴാ വിടാന്നില്ല. ഇപ്പൊ സമയം ഏകദേശം ഒരു 7 മണിയോളം ആണല്ലോ. അപ്പൊ എന്തായാലും ന്യൂ ഇയർ പൊളിയാണ് പൊളിയാണ്. അപ്പൊ ചുറ്റും വേറെ വൈബായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ ഇടയിൽ നമ്മള് നമ്മളെ ഒട്ടകത്തിന്റെ പുറത്ത് അപ്പൊ എന്തായാലും നമ്മുടെ കെഎംഎൽ സഫാരി ഉഷാറായിട്ടാ. എന്തായാലും നല്ല രീതിക്ക് പേടിയുണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിട്ടാ. അപ്പൊ നമുക്ക് ഈ യാത്ര എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വേണി പോവാറുന്നു, പക്ഷെ നമ്മളിവിടെ ഇറങ്ങി നമുക്ക് ടോപ്പിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു. നമ്മൾ ആ റൂട്ടാണ് വന്നേ. നമ്മൾ ഇനിയിപ്പോ ഇങ്ങനെ പോകും കേട്ടോ. ഒരു 50 കിലോമീറ്ററോളം നമ്മുടെ മലാക്കി തനിക്കുണ്ടാവും. അപ്പൊ അങ്ങനെ പോവും. നമ്മുടെ ടീമോളം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ പടക്കം പൊട്ടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. നല്ല തണുപ്പാട്ടോ, ഒരു രക്ഷ തണുപ്പാണ്. നമ്മളിന്ന് ടെൻറ്റിലല്ല കിടക്കണെ, നമ്മുടെ ടെൻറ്റിൽ ഇന്ന് അക്ഷയ ബ്രോ ആണ് കിടക്കണേ. നമ്മളിന്ന് റൂമിലാട്ടോ കിടക്കണേ. അപ്പം എന്തായാലും ഇന്ന് 3 ദിവസത്തെ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കേട്ടോ. ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഓക്കെ 11 മണി. അപ്പൊ അതെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓ വാർ ഏ ഞാനീ പരിപാടിക്കില്ല, എനിക്ക് കാശ്മീർ പോണ്ട. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ 2022 മറ്റൊരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.